everyone, welcome to Krishna's food diary. ഇന്നൊരു മീൻ കറിയാണ്, തൃശ്ശൂർ സ്റ്റൈൽ ഉള്ള ഒരു മീൻ കറി. നാളികേരം അരച്ചാണ് നമ്മൾ വെക്കുന്നത്. ചട്ടിയിലേക്ക് ചെറിയ ഉള്ളിയും പിന്നെ ഇഞ്ചിയാണ്, അത് ചെറുതായി അരിഞ്ഞിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ചോപ്പറിലാണ് അരിഞ്ഞിട്ടിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ ചതച്ചിട്ടായാലും ഇടാം. പിന്നെ ഒരു 3 പച്ചമുളകും കൂടെ ഞാൻ ഇടുന്നുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണം എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഒരു അരമുറി നാളികേരാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ, ചെറിയ ടീസ്പൂണാണ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്ര ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. കുറച്ച് വെള്ളമേ ഒഴിക്കാൻ പാടുള്ളൂ. വെള്ളം കൂടിയാൽ ചിലപ്പോൾ അരയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ചേർത്തിട്ട് അരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ട്. നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ചട്ടിയിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ചിലർക്ക് മല്ലിപ്പൊടി ഇടുന്നത് ഇഷ്ടമല്ലായിരിക്കും. എനിക്കും ആദ്യം മല്ലിപ്പൊടി ചേർക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണാവോ, മല്ലിപ്പൊടി ചേർക്കുന്നതാണ് എനിക്ക് ഇത്രയും കൂടി ഇഷ്ടം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം, കറിവേപ്പിലിട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കുടംപുളി, അത് ഞാൻ നന്നായി കഴുകി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. അപ്പോൾ ആ വെള്ളവും പിന്നെ എന്താണ് ആ കുടംപുളിയും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോഴാണ് ടേസ്റ്റ്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ വെള്ളം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വെക്കണം. അപ്പോൾ ഞാൻ അരമുറി എടുത്തത്, ഇവിടെ ഞാനും അനന്തവും മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് അരമുറി നാളികേരം എടുത്തത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ നാളികേരം മുളക് പൊടിയൊക്കെ ചേർക്കുക. ഇനി ഇത് നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് അതിലേക്ക് വെക്കാം. ഇനി ഇത് നല്ലതുപോലെ തിളയ്ക്കണം. നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രം മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് അടച്ച് വെക്കാം. അടച്ച് വെച്ച് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്, വെട്ടിത്തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറേ നാളായിട്ട് മീനൊന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇന്നലെ അനിയൻ വന്നപ്പോൾ മീൻ വാങ്ങിക്കൊണ്ട് തന്നു, അതുകൊണ്ടാണ് ഇത് വെക്കുന്നത്. അപ്പോൾ കണ്ണം കുഴിയള, അതാണ് മീൻ കേട്ടോ. അപ്പോൾ ഇത് അടച്ച് വെക്കാൻ, ഇനി അടച്ച് വെക്കാം. ഇപ്പോൾ 10 മിനിറ്റായി കാണും. ഇത് നന്നായി തിളച്ചു. ഇനി ഒന്ന് നമുക്ക് തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുക്കാം. മീൻ വെന്തിട്ടുണ്ടാവും, പെട്ടെന്ന് തന്നെ വേവും. അപ്പോൾ ഇനി ഇതൊന്ന് തുറന്ന് വെച്ച് വറ്റിച്ചെടുക്കണം. നിങ്ങൾക്ക് എത്രത്തോളം വറ്റണം അതിനനുസരിച്ചിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഉപ്പൊക്കെ നോക്കുക, ഉപ്പും പുളിയൊക്കെ നോക്കുക. പുളി കൂടുതലുണ്ടെങ്കിൽ ആ പുളി എടുത്ത് ഒരു പുളി എടുത്ത് മാറ്റാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായി വറ്റട്ടെ. ആ ഈ നേരം കൊണ്ട് അപ്പുറത്തെ സ്റ്റൗവിൽ നമുക്ക് ഉള്ളി മൂപ്പിക്കാം. ഉള്ളി മൂപ്പിച്ചൊഴിക്കണമല്ലോ. അപ്പോൾ അപ്പുറത്തെ സ്റ്റൗവിൽ ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കൊച്ചുള്ളി അരിഞ്ഞ് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ ഇത് മൂത്ത് വരുമ്പോഴേക്കും ഈ ഇപ്പുറത്ത് ഇത് നന്നായി വറ്റി വരും. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. എനിക്ക് ഇത്രയും വറ്റിയാൽ മതി. ഈ മൂപ്പിച്ചതും കൂടെ ഇതിലേക്ക് ചേർക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് അടച്ച് വയ്ക്കാം. മൂടി വയ്ക്കാം ഒരു, എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്തു, ഞാൻ മൂടി വെച്ചു. അപ്പോൾ നമ്മുടെ മീൻകറി റെഡിയായി. ഇഷ്ടമാവണമെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. Thank you for watching. Bye.